മാലയിക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിലെ മാതംഗിയായി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് നടി സുചിത്ര നായർ. സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് സീരിയൽ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായിരുന്നു നടി. വാനമ്പാടി എന്ന ഹിറ്റ് സീരിയലിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചതും സുചിത്രയായിരുന്നു. ഇതിനിടയിലാണ് ബിഗ് ബോസിലേക്കും സുചിത്ര എത്തുന്നത്. ശേഷം സിനിമയിൽ അഭിനയിക്കാൻ അവസരവും ലഭിച്ചു. എന്നാൽ സുചിത്രയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ സുചിത്രയെപ്പോലെ സുന്ദരിയായി ജനിക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ അവർ പറയുന്നത്. കുറച്ചുനാൾ മുൻപാണ് യൂട്യൂബ് ഷോർട്സായി ഈ സ്ത്രീയുടെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന ഏതോ ചടങ്ങിനിടയിൽ നിൽക്കുന്നതും ധരിച്ചിരുന്ന സാരി നേരെയാക്കുന്നതുമായ ഒരു ഷോർട്ട് വീഡിയോ. ഒരുപാട് തവണ ഞാൻ ആ വീഡിയോ പിന്നെയും പിന്നെയും വീണ്ടും വീണ്ടും കണ്ടു. കാരണം എന്റെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ ഭൂമിയിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീരൂപം ഇവരുടേതാണ് എന്നാണ് എനിക്ക് തോന്നിയത്. പണ്ടത്തെ മലയാള മനോരമ ആഴ്ചപ്പതിപ്പുകളിലെ ചില നോവലുകളിലും ചെറുകഥകളിലുമൊക്കെ കണ്ടിട്ടുള്ള ചിത്രരചനകളിൽ കാണുന്ന പോലുള്ള ആകാരവടിവ്, വരച്ചുവെച്ചതുപോലുള്ള കണ്ണും മൂക്കും ചുണ്ടും മൂക്കുത്തിയും, മലമ്പുഴയിലും ശംഖുമുഖത്തുമൊക്കെ സ്ഥാപിച്ചിട്ടുള്ള കാനായി കുഞ്ഞിരാമന്റെ ശില്പങ്ങൾ പോലെ, എവറിത്തിങ് വാസ് സോ വെരി പെർഫെക്റ്റ് അബൌട്ട് ദ ഫെമിനിൻ ബ്യൂട്ടി ഇൻ ഹെർ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആ ജന്മത്തിലും പെണ്ണായി തന്നെ ജനിക്കണമെന്നാണ് ഞാൻ എന്നും എപ്പോഴും ആഗ്രഹിക്കുന്നത്. സുചിത്രയുടെ ആ ഷോർട്ട് വീഡിയോ പലതവണ കണ്ടപ്പോൾ ഒരു തരി പോലും അസൂയ തോന്നിയില്ല. ദൂരെ ആകാശത്ത് കാണുന്ന നക്ഷത്രം നോക്കി സ്വപ്നം കാണുന്ന പോലെ എനിക്ക് തോന്നിയത്. എനിക്ക് അതിമോഹം തോന്നിയത് ഇങ്ങനെയാണ്, അതായത് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ സ്ത്രീയെപ്പോലെ സുന്ദരിയായി ജനിക്കണം എനിക്ക് എന്നാണ്. ശേഷം ഇതാരാണപ്പാ ഇത്രമേൽ വശ്യമായ സുന്ദര മനോഹര സ്ത്രീ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഇന്റർനെറ്റിൽ പരതിയത്. ബിഗ് ബോസ് പരിപാടി തീരെയും കണ്ടിട്ടില്ല, ഒരു കാലത്തും കണ്ടിട്ടില്ല. സീരിയലുകൾ ഒന്നും തന്നെ പതിവായി കാണുന്ന ശീലവുമില്ലാത്തതുകൊണ്ടാവാം ഈ സുന്ദര രൂപം മുൻപ് ശ്രദ്ധയിൽപ്പെടാതിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ സുചിത്ര നായരുടെ ഒരു അഭിമുഖ പരിപാടി കാണാനിടയായത്. ബാഹ്യ സൗന്ദര്യം പോലെ തന്നെ ആകർഷണീയമായ സംസാര രീതി, വളരെ ടാക്റ്റ്ഫുള്ളായി തീരുമാനങ്ങൾ എടുക്കുന്ന ചെറുതെങ്കിലും ലഭ്യമാവുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ തനിക്കായി വന്നെത്താനുള്ള സൗഭാഗ്യങ്ങൾക്കു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാനുള്ള പക്വത, അങ്ങനെ പലതും. എന്നാൽ അഭിമുഖ പരിപാടിയിൽ സുചിത്ര പറഞ്ഞതിൽ എൻ്റെ മനസ്സ് ഉടക്കിയത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കടന്നതിനെക്കുറിച്ച് സുചിത്ര തുറന്നു പറഞ്ഞതാണ്. നമ്മുടേതുപോലൊരു സമൂഹത്തിൽ അത്തരം ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തിറങ്ങാനും അത് തുറന്നു പറയാനും ചെറുതല്ലാത്ത ധൈര്യം വേണ്ടതുണ്ട്. മനസ്സിന് തെളിമയും മറുഭാഗത്ത് നിൽക്കുന്നവൻ ആരാണ് എന്നൊരു സൂചന പോലും നമുക്ക് തരാതെ ആ വ്യക്തി ആരാണ് എന്നറിയാനുള്ള ഒരു കൗതുകവും ആശങ്കയും നമ്മിൽ ജനിപ്പിക്കാതെ സുചിത്രയുടെ ഭാഗം പറഞ്ഞു വെച്ചു. അങ്ങനെ നോക്കി കണ്ടുപഠിച്ച് മാതൃകയാക്കാൻ വേണ്ടുന്ന പലതും കാണാനായി സുചിത്ര എന്ന വ്യക്തിയിൽ, കലാകാരിയിൽ, അതെ, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ സുചിത്രയെപ്പോലൊരു സ്ത്രീയായി ജനിക്കാൻ എനിക്കാവണം. സുന്ദരി, മിടുക്കി. മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കാണാനിരുന്നതല്ല. എന്നാൽ സുചിത്രയുടെ സൗന്ദര്യം തിയേറ്ററിലെ ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ആഗ്രഹം മാത്രമാവും എന്നെ തിയേറ്ററിലേക്ക് എത്തിക്കുക. നന്ദി ലിജോ ജോസ് പെല്ലിശ്ശേരി, നന്ദി ഷിബു ബേബി ജോൺ. സുചിത്ര എന്ന സുന്ദരിക്ക് നിങ്ങളുടെ സിനിമയിൽ അവസരം നൽകിയതിന്, എൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ഭൂമിയിലെ ഏറ്റവും ഭംഗിയുള്ള സ്ത്രീ സൗന്ദര്യമായ സുചിത്രയെ വെള്ളിത്തിരയിൽ കാണാനുള്ള അവസരം ഒരുക്കിയതിന് എന്നും പറഞ്ഞ് സംഗീത എഴുത്ത് അവസാനിപ്പിക്കുകയാണ്. മോഹൻലാലിനെ നായകനാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത മാലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ചിത്രത്തിലെ മാതംഗി എന്ന കഥാപാത്രത്തെയാണ് നടി അവതരിപ്പിച്ചിരിക്കുന്നത്.